I don't believe in politics. I actually don't care who is the Honorable Chief Minister now or then. അവരുടെ ഫാമിലി അവരുടെ കാര്യങ്ങളൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഐ ഡോണ്ട് കെയർ അബൌട്ട് ഹൂ ഈസ് ഗോയിങ് ടു റൂൾ ദി സ്റ്റേറ്റ് ഓർ നോട്ട്. ഓക്കെ, അതുകൊണ്ട് ഇതൊരു ഗൂഢാലോചന എന്ന് പറയുമ്പോഴത്തേക്കും ഐ ഡോണ്ട് ബിലീവ് ഇൻ ഓൾ ദോസ് തിങ്സ് ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി പൊളിറ്റിക്കൽ അജണ്ട. ഐ ഡു നോട്ട് ഹാവ് എനി കൈൻഡ് ഓഫ് പേഴ്സണൽ അജണ്ട. ഇറ്റ് ഈസ് ബേസിക്കലി ഒരു കേസ് അല്ലെങ്കിൽ 4 കേസ് എൻ്റെ പേരിലുണ്ട്. അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ അന്വേഷണ ഏജൻസികളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റ് പ്രയർ ടു ദിസ് അതിലും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും മാധ്യമങ്ങളോ ജനങ്ങളോ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അത് ആരും അറിഞ്ഞിട്ടില്ല. സോ ഐ തോട്ട് എനിക്ക് ഒരുപാട് ഭീഷണി ഇപ്പോഴും ഉണ്ട്. എനിക്ക് ജോലി തന്ന സ്ഥാപനമായ HRDS ഇന്ത്യയ്ക്ക് പോലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. വേറെ പല ടൈപ്പിലുള്ള ഭീഷണി എനിക്കുണ്ട്. അപ്പോൾ പിന്നെ വൈ ഐ ഹാവ് ടു ടോക്ക്. അതുകൊണ്ട് ഐ ഡിസൈഡഡ് ഈ അന്വേഷണ ഏജൻസികൾ വീണ്ടും വീണ്ടും എന്നെ വിളിക്കുന്നുണ്ട് ചോദ്യം ചെയ്യാൻ. വേർ ഇസ് ദി ഇൻവെസ്റ്റിഗേഷൻ ഗോയിങ്? അതുകൊണ്ട് ഐ തോട്ട് വൺസ് മോർ ലെറ്റ് മീ ഗിവ് ഇറ്റ് എ ട്രൈ. ഒരു 164 എൻഫോഴ്സ്മെൻറ്റിൽ കൊടുക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടോ എന്ന് ചോദിച്ചാൽ നോ. എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് ലിറ്റിൽ ഡിഫിക്കൾട്ട് ഫോർ എ വുമൺ ആൻഡ് എ മദർ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു എനിക്ക് ജോലിയില്ല, എനിക്ക് ബുദ്ധിമുട്ടാണെന്ന്. ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു, ജോലി കിട്ടിയപ്പോൾ എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കുക. ഞാനൊന്ന് ജോലി ചെയ്ത് ജീവിച്ചോട്ടെ. കേസ് ശരിയായ രീതിയിൽ അന്വേഷണം നടക്കണം. അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ.